എല്ലാവർക്കും ജയശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുറത്താണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒത്തിരി നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെണ്ടമേളത്തിൻ്റെ പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട്, സൗണ്ടൊക്കെ അധികമുണ്ട്. എന്തായാലും നമ്മളിന്ന് റിവ്യൂ എന്താണ് ചെയ്യുന്നത്, നമ്മൾ അഹുജ 4040S എന്ന് പറയുന്ന ഒരു കാസറ്റ് മെക്കാനിക്സ് ആംപ്ലിഫയറിൻ്റെ റിവ്യൂ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഒരുപാട് പേര്, കുറേ പേരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചു ഇതിനകത്ത് എങ്ങനെ ഒരു സബിൻ്റെ ബോർഡ് കൂടി കയറ്റാൻ പറ്റും, അല്ലെങ്കിൽ അതൊരു 2.1 ആംപ്ലിഫയറായിട്ട് എങ്ങനെ മാറ്റാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു കുറേ സംശയങ്ങളൊക്കെ കുറേ പേര് ചോദിച്ചു. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിനകത്തൊന്നും ചെയ്തില്ല, കാരണം ഞാൻ ഇതൊരിക്കലും ഇതൊരു സബ് ആംപ്ലിഫയറായിട്ടോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് ഇവിടെ ഒരു USB പ്രീ ആംപ്ലിഫയറൊക്കെ അങ്ങനെ ഒന്നും ചെയ്തില്ല. കാരണം ഞാനത് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് എനിക്കിഷ്ടം. കാരണം ഇത് കുറച്ച് എന്താ പറയുക, പ്രീഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. 4040S എന്ന് പറയുന്നത് കിട്ടില്ല, ആംപ്ലിഫയറാണ്. ഇപ്പോൾ ഇത് മാനുഫാക്ചർ ചെയ്യുന്നില്ല, ഇത് എങ്ങനെ കിട്ടാനില്ല. സോ നമ്മുടെ ഇരിക്കുന്ന തന്നെ ഒരു വാല്യുബിൾ പ്രോഡക്റ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അത്രയ്ക്ക് കിട്ടില്ല ആംപ്ലിഫയറാണ്. ക്ലിയർ സൗണ്ടാണ് ഇതിനകത്ത് നിന്ന് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. സോ നമ്മളിതിനകത്ത് ഒന്നും ചെയ്യത്തില്ല. പക്ഷേ കുറേ പേര് ചോദിച്ചുകൊണ്ട് നമുക്ക് അതിനകത്ത് എങ്ങനെ ചെയ്യാൻ പറ്റും, കുറച്ച് സാധ്യതകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒരു 5.1 ഇനി ഉള്ളവർക്ക് ചെയ്യണമെങ്കിൽ, ഞാൻ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്, ഇനി ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ഇതിനകത്ത് ഒരു സബിൻ്റെ ബോർഡ് വെക്കാം, അല്ലെങ്കിൽ ഒരു 2.1 ബോർഡ് നമുക്ക് എങ്ങനെ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതൊരു ഫുള്ളി വർക്കിംഗ് കണ്ടീഷനുള്ള ആംപ്ലിഫയറാണ്. മെക്കാനിസം മാത്രമേ ഉള്ളൂ ഇച്ചിരി വിഷയമായിട്ടിരിക്കുന്നത്. പിന്നെ മോട്ടർ കംപ്ലൈൻറ്റോ ബെൽറ്റോ എന്തോ കംപ്ലൈൻറ്റോ മാത്രം ഞാൻ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ബാക്കിൽ ഓക്സ് കണക്ട് ചെയ്ത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആംപ്ലിഫയറാണ്, പക്ക കണ്ടീഷനാണ്. സോ എന്തായാലും നമുക്ക് ഇതിൻ്റെ കവറൊന്ന് അഴിച്ചിട്ടൊന്ന് നോക്കാം, അതിനകത്ത് എങ്ങനെ നമുക്ക് ഇതിനകത്ത് ഇത് വെക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ മോൾഫാക്ക് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ക്യാബിൻ നിറഞ്ഞിരിക്കുന്ന ഒരു ബോർഡാണ് ഈ ആംപ്ലിഫയറിൽ വരുന്നത്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് റെക്കോർഡിങ് ഓപ്ഷൻ ഉള്ളൊരു ആംപ്ലിഫയറാണ്. റിയൽ ടൈമായിട്ട് നമുക്ക് പാട്ട് പാടി കരയൊക്കെ പ്ലേ ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഈ കാസറ്റിലേക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഈ ആംപ്ലിഫയറിലുണ്ട്. സോ അത്രയും ഒരു പരിപാടിയുള്ള ഒരു ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും കമ്പോണൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു വലിയ ബോർഡാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേസ് ഇട്ടാണ് എല്ലാ സർക്യൂട്ടും പോയിരിക്കുന്നത്, കാണാൻ പറ്റും. കമ്പോണൻസ് ഒക്കെ നല്ല അകത്തി വിശാലമായിട്ടാണ് അവർ ബോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇതിനകത്തേക്ക് ഒരു സബ് വെക്കുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോർഡ് ചരിച്ച് വെക്കുക എന്നുള്ളതാണ്. സോ ബോർഡ് ചരിച്ച് വെക്കാനുള്ള സ്ഥലമുണ്ടോ എന്ന് നോക്കുകയാണ് അടുത്ത ചെയ്ത്. ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് കിട്ടുന്ന അധിക സ്ഥലം എന്ന് പറയുന്നത്. അതിൽ ഓൾറെഡി ട്രാൻസ്ഫോമർ ഇരിപ്പുണ്ട്. ഈ ഒരു ട്രാൻസ്ഫോമർ മാക്സിമം അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചാൽ തന്നെ പിന്നെ നമുക്കൊരു ട്രാൻസ്ഫോമർ വെക്കണം. കാരണം സബിന് 27027 ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ളൊരു സബ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇതിനകത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സെപ്പറേറ്റ് ട്രാൻസ്ഫോമർ എന്തായാലും കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു 12012 ഔട്ട്പുട്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു. 12012 ആണെന്ന് കറക്റ്റ് അറിയില്ല. പിന്നെ ഒരു 32V തോന്നുന്നു ഔട്ട്പുട്ട് വരും. അപ്പോൾ ഒരു ടാപ്പിംഗ് ഉള്ള ട്രാൻസ്ഫോമറാണ് ഇവർ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു 27 എടുക്കുക എന്നുള്ളത് അത്ര നല്ലൊരു കാര്യമില്ല. കാരണം നമ്മൾ സബിന് അത്യാവശ്യം സ്വതന്ത്രമായിട്ടൊരു ട്രാൻസ്ഫോമർ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ, നല്ല ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് സപ്ലൈ എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ, നല്ല ഒരു സൗണ്ട് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ. സോ അപ്പോൾ ആ ഈ ട്രാൻസ്ഫോമറിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ട്രാൻസ്ഫോമർ ഈ ബോർഡ് വർക്ക് ചെയ്യാൻ വേണമെന്ന് താനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതകത്ത് മാറ്റി വെക്കുക. അല്ലെങ്കിൽ പിന്നെ 32 ഉള്ള വേറെ 32, 27, 12 ഇങ്ങനെ ടാപ്പിംഗ് ഉള്ള ട്രാൻസ്ഫോമർ വല്ലതും വാങ്ങേണ്ടി വരും. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് വെളിയിൽ 27027 പവർ സപ്ലൈ വെച്ചിട്ട് ഇതിലേക്ക് ഒരു സപ്ലൈ കൊടുക്കുക. അതൊക്കെ എന്താ പറയുക, ഒരു കറക്റ്റായുള്ളൊരു പരിപാടിയല്ല. കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു കൊണ്ടു നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെ വീട്ടിൽ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ചെയ്യാനുള്ള ഒറ്റ വഴി എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ്ലി ബോർഡ് റിമൂവ് ചെയ്യുക, നമ്മളിതിനകത്തേക്ക് വേറെ സെപ്പറേറ്റ് ഒരു ഓഡിയോ അതായത് സൗണ്ടിനൊരു ബോർഡും സബിന് വെറുതെ ഒരു ബോർഡ് ട്രാൻസ്ഫോമർ വെച്ച് ഈ ക്യാബിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ആകെ ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇതിനകത്ത് ഈ ഒരു ബോർഡും ഈ ട്രാൻസ്ഫോമറും അല്ല ഈ അഹുജയുടെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇതിനകത്തേക്ക് ഒരു സബിൻ്റെ ബോർഡ് വെക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഹീറ്റിംഗ് ഒരുപാടുണ്ടാവും. ഓൾറെഡി ഇതിനകത്ത് നല്ല ഹീറ്റിംഗ് വരും. കാരണം ട്രാൻസ്ഫോമർ വലിയ ബോർഡ് ട്രാൻസിസ്റ്റർ കാരണം ചെറിയൊരു ഹീറ്റ് സിങ്ക് മാത്രമാണ് അവർ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്പേസും കുറവാണ്. ഇന്നത്തെ എക്സോസ്റ്റ് ഫാനോ കൂളിംഗ് ഫാനോ കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ഹീറ്റിംഗ് വരും. സബും കൂടി വരുമ്പോൾ നല്ല ഹീറ്റിംഗ് വരും. അപ്പം കൂളിങ്ങിനും ഭയങ്കര പാടായിരിക്കും. ഓൾറെഡി നല്ല ഭാരമുള്ള ഒരു ആംപ്ലിഫയറാണ്, മറ്റത് വെക്കുമ്പോൾ ഒന്നും കൂടി ഭാരം കൂടും. സോ ഈ ഒരു ബോർഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരു ട്രാൻസ്ഫോമറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അഹുജയുടെ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പാരമ്പര്യം അല്ലെങ്കിൽ ആ ഒരു പ്രൗഢി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇതിനകത്തേക്ക് ഒരു സബിൻ്റെ ബോർഡ് വെക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ബോർഡ് ചരിച്ച് വെക്കുക, അല്ലെങ്കിൽ അപ്പോഴും ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രോബ്ലമാണ്. നമുക്ക് ബോർഡ് നമുക്ക് എങ്ങനെയെങ്കിലും വെക്കാം, ചരിച്ച് വയ്ക്കുകയോ മുകളിൽ നിന്ന് ഫിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം. അപ്പോഴും ട്രാൻസ്ഫോമറിൻ്റെ പ്രോബ്ലമാണ് നമുക്ക് എപ്പോഴും കിടക്കുന്നത്. അല്ലാതെ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഔട്ട് എടുക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. എനിക്ക് കൂടുതൽ അറിയത്തില്ല, എങ്കിലും ഇതിൽ നിന്ന് എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം അതിനകത്ത്
32 ആണെങ്കിൽ തന്നെ നമുക്ക് നോക്കുക ഒരു സെൻറ്റർ ട്രാപ്പിംഗ് ഉള്ളൊരു ഔട്ട്പുട്ട് അല്ല നമുക്ക് കിടക്കുന്നത്, അല്ലാത്ത ടൈപ്പാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് സബ്ബിൻ്റെ ബോർഡിൽ കൊടുക്കാനും പറ്റത്തില്ല. അവർ ഇവിടെ ഒരു ഫിൽട്ടർ സെക്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്, അവർ നേരെ ഡയറക്റ്റ്ലി ആ ബോർഡിലേക്ക് അങ്ങ് പോവുകയാണ്. 12 പക്ഷേ ഇവിടെ 12 സെൻറ്റർ ട്രാപ്പിംഗ് ഉള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അവരിവിടെ ഫിൽട്ടർ ചെയ്ത് അവർ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ്. ബി ടി ബോർഡിനും LED ഇൻഡിക്കേറ്ററിനൊക്കെ വേണ്ടിയിട്ട് ആ 12 കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സപ്ലൈ പോയിരിക്കുന്നത്. ഈ ട്രാൻസ്ഫോമർ ഈ ഒരു ബോർഡിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയിലാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതിനകത്തേക്ക് ഈ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക, ഈ ക്യാബിൻ മെയിൻറ്റെയിൻ ചെയ്ത് ഈ ബോർഡും ട്രാൻസ്ഫോമറും മെക്കാനിസം എല്ലാം ഇളക്കി മാറ്റി ഇവിടെ നമുക്കൊരു തകിട് വെച്ച് അടച്ച് USB മോഡ്യൂളും ഫിറ്റ് ചെയ്ത് സെപ്പറേറ്റ് നല്ല കിട്ടില്ല ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡ് വെച്ച് സബ്ബിൻ്റെ ബോർഡും വെച്ച് 2.1 ആംപ്ലിഫയറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. പിന്നെ ഔട്ട്പുട്ട് എടുക്കുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നെങ്കിൽ നമ്മളെന്തായാലും ഈ ബോർഡ് അഴിക്കുമ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഡ്രില്ല് ചെയ്തോ വല്ലതോ നമുക്ക്, അല്ലെങ്കിൽ ഇതൊരു പീസായിട്ടാണ് വരുന്നത്, അലുമിനിയത്തിൻ്റെ ഹീറ്റ്സും കാണുന്നത്. നമുക്ക് അത് അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മൈക്ക ഷീറ്റോ എല്ലാം അടച്ച് നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് എല്ലാം അവിടെ നമുക്ക് സ്പീക്കർ സോക്കറ്റൊക്കെ കൊടുക്കാമെന്നേ ഉള്ളൂ. അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ സബ്ബിൻ്റെ വോളിംഗ് കൺട്രോൾ എടുക്കാനാണെങ്കിൽ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ വേറെ മൈക്ക് ഈ രണ്ട് വോളിംഗ് കൺട്രോൾ ആക്ച്വലി ഇപ്പം ഒരു യൂസ് ഇല്ലായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് സബ്ബിൻ്റെ വോളിംഗ് കൺട്രോൾ കൊടുക്കാം. അപ്പം വോളിംഗ് കൺട്രോൾ കൊടുക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ബാക്കിൽ ഈ ഒരു ഭാഗം അഴിച്ച് നമ്മൾ വേറെ ബോർഡ് വെക്കുകയാണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ വെച്ചിരിക്കുന്ന ഈ ഭാഗം നമുക്ക് ആവശ്യമില്ലല്ലോ. ഇത് അഴിച്ച് മാറ്റി നമുക്ക് അവിടെ സോക്കറ്റ് കൊടുക്കാം, ഇല്ലെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സോക്കറ്റുകൾ വേറെ കിടപ്പുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് സ്പീക്കർ സോക്കറ്റായിട്ട് വെക്കാം. കാരണം ഇവരെല്ലാം ഒരു ഫ്രെയിമായിട്ടാണ് വെച്ചിരിക്കുന്നത് സെപ്പറേറ്റ്ലി, നമുക്ക് അഴിച്ച് മാറ്റാൻ ആ ഒരു എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. അത് മാറ്റി അവിടെ സ്പീക്കറിൻ്റെ കൊടുക്കാം. അപ്പോൾ ആ ഒരു പ്രോബ്ലം മാറ്റും, പ്രോബ്ലം സോൾവ് ആയി. അപ്പം എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു അഹുജയുടെ 40 SM ആംപ്ലിഫയറിൽ സബ്ബിൻ്റെ ബോർഡ് വെക്കണമെങ്കിൽ കംപ്ലീറ്റ്ലി ഇതിനകത്തുള്ളതെല്ലാം അഴിച്ച് മാറ്റിയെങ്കിൽ മാത്രമേ സബ്ബിൻ്റെ ബോർഡും വെച്ച് നല്ലൊരു 2.1 ആംപ്ലിഫയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ അഹുജയുടെ ഈ സ്റ്റോക്ക് ബോർഡ് വെച്ച് നമുക്കിതിനകത്ത് സബ്ബ് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യണം. കാരണം അത് നല്ലൊരു ഇതായിരിക്കും, കാരണം എനിക്കും അതുപോലെ വ്യൂവേഴ്സിനെല്ലാം നല്ലൊരു ചാൻസ് അറിയാം, അതെങ്ങനെ വെച്ചു എന്നുള്ളത് അറിയാൻ പറ്റുന്ന നല്ലൊരു ചാൻസ് ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. സോ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ സ്റ്റോക്ക് അഹുജ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിനകത്ത് വെക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. സോ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അഹുജ 40 SM എന്ന് പറയുന്ന കാസറ്റ് മെക്കാനിസം 90s ഉപയോഗിച്ചിട്ടിരുന്ന ആംപ്ലിഫയറിൽ 2.1 ആക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവത്തിലേക്കാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം നല്ല കിടിലുള്ള ഒരു ക്യാബിനാണ് അഹുജയുടെ സ്റ്റോക്ക് ക്യാബിൻ എന്ന് പറയുന്നത്. ഇത് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ്. നമ്മളിപ്പോൾ കിട്ടുന്ന വീട്ടിലുള്ള ക്യാബിനല്ല, ഭയങ്കര സ്ട്രോങ് ആണ്. വിചാരിക്കുന്നതല്ല, അടിപൊളിയായിട്ട് ക്വാളിറ്റിയിലുള്ള ഒരു ക്യാബിനാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കാരണം ഇഷ്ടംപോലെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്കിനകത്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു മൈക്ക് സോക്കറ്റ് കൊടുക്കാം. ഇത് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് USB ബ്ലൂടൂത്ത് മൊഡ്യൂൾ കൊടുക്കാം. ഇവിടെ സബ്ബിൻ്റെ വോളിംഗ് കൺട്രോൾ കൊടുക്കാം. LED ഇതുണ്ട്, പീക്ക് ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല കിടിലും ഒരു ക്യാബിനാണ് നമുക്ക് ഇത്. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് സബ് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെ നമ്മൾ നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം അതെല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. കാരണം കുറേ അഹുജ 40 SM ലവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കുറേ ആൾക്കാർ ഈ ഒരു ടൈപ്പ് ആംപ്ലിഫയേഴ്സിനെ ലവ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻസ് ആഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി ഇതുപോലത്തുള്ള വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീട്ടിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.